ഞാനിവിടെ തിരക്കേടില്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നു ഗൈസ്. വൈറ്റ് ഡിസ്ചാർജിന്റെ സ്മെല്ലാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ കോസ് ഓഫ് സ്ട്രെച്ച് മാർക്ക് ഈസ് സ്ട്രെച്ചിങ് ഓഫ് ദ സ്കിൻ. ഞാനിവിടെ കഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, അത് നോക്കി വായിച്ച്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡിയർ. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? വല്ലാത്ത സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പൊളി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ തിരക്കേടില്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പൊതുവേ നാണക്കെ എടുക്കുന്നു. എനിക്ക് മോശം, എനിക്ക് മാത്രമാണോ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരുപാട് ഒരുപാട് ലോട്ട്സ് ഓഫ് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ മിക്കവാറും സ്ത്രീകളും ഫേസ് ചെയ്യുന്നത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്നുള്ളത് കംപ്ലീറ്റ് ഒരു നമ്മളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മളങ്ങനെ അതിൽ അതൊക്കെ ആലോചിച്ച് നമ്മൾ ഒരുപാട് ഇൻസെക്യൂർ അല്ലെങ്കിൽ ഒരുപാട് എന്താ വിഷമിക്കേണ്ട ആവശ്യമില്ല, മിക്കവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, ആ പിന്നെ ഈ വീഡിയോ ആണുങ്ങളും പെണ്ണുങ്ങളും കാണണോ, ഏതെങ്കിലും ജെൻഡർ കാണാൻ പാടില്ലയോ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ വീഡിയോ കാണാനായാലും പെണ്ണായിരുന്നാലും ഏത് ജെൻഡറിലുള്ള ആൾക്കാരായിരുന്നാലും കണ്ടിരിക്കണം. കാരണം മിക്കുള്ള യൂട്യൂബേഴ്സും ഇങ്ങനെ ഈ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിൽ അവരുടെ തമ്മിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പെണ്ണുങ്ങൾ മാത്രം കാണുക, ആണുങ്ങൾ ഈ ഏരിയയിൽ പോലും വരാൻ പാടില്ല, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള തമ്മിലേൽസാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് എനിക്കതിനോട് യോജിപ്പില്ല. പെണ്ണുങ്ങളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും ഏത് ജെൻഡറായിരുന്നാലും ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ നടക്കുന്നതിന് മുന്നേ എൻ്റെ ഇങ്ങനത്തെ ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അസിമെട്രിക്കൽ ആയിട്ടുള്ള ബ്രസ്റ്റിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സൈസാണ് മിക്കുള്ള ഫീമെയിൽസ് നേരിടുന്ന അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അസിമെട്രിക്കൽ ആയിട്ടുള്ള ബ്രസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ എടുത്തറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു ബ്രസ്റ്റ് ചിലപ്പോൾ നല്ല സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ഒരു ബ്രസ്റ്റ് മറ്റേതിനേക്കാളും ബിഗർ ആയിരിക്കും. അപ്പോൾ അത് എടുത്തറിയാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പാഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിമൂവബിൾ പാഡുള്ള ബ്രാസ് അവൈലബിൾ ആണ്. അതിൽ സൈസ് ചെറുതായിട്ടുള്ള സ്ലീവ്സിൽ പാഡ് വെച്ചിട്ട് മറ്റേ സൈഡിൽ പാഡ് റിമൂവ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ഈ ഒരു പ്രോബ്ലം സോൾട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ടീനേജ് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കാണ് ഇതൊരു പ്രശ്നം അല്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആണോ അങ്ങനെയൊക്കെ ഡൗട്ട് തോന്നുന്നത് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കാണ്. ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആണ്. ഓക്കെ, പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് പൊതുവേ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ട് ബ്രസ്റ്റിനും ഈക്വലായിട്ട് ഫീഡ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നിട്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സൈഡിലുള്ള ബ്രസ്റ്റ് കുറച്ച് സാഗി ആയിട്ട് കാണും, മറ്റേ സൈഡിൽ അത്ര ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അത് ഒരു പ്രോബ്ലം ആണ്. അപ്പം ഫീഡ് ചെയ്യുമ്പോഴത്തേനും രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പ്യൂബിക് ഏരിയ അല്ലെങ്കിൽ ആ ജെനിറ്റൈൽ ഏരിയയിലുണ്ടാകുന്ന ഡാർക്ക് കളർ എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ സ്കിൻ കളറിനേക്കാളും കുറച്ച് ഡാർക്ക് ആയിരിക്കും ആ ഒരു ഏരിയയിലെ കളർ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി നോർമലായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ഗൈസ്. ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതിന് ഒരുപാട് റീസൺ ഉണ്ട്. അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്യൂബർട്ടിയോട് അനുബന്ധിച്ച് ഒരുപാട് ഹോർമോൺസിൻ്റെ സെക്രീഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് മെലനിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുകയും ആ ഒരു ഏരിയ കുറച്ച് നമ്മുടെ ആക്ച്വൽ സ്കിൻ കളറിനേക്കാളും കുറച്ച് ഡാർക്കായിട്ട് കാണപ്പെടുകയും ചെയ്യും. ഇതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ ആ ഒരു ഏരിയയിലെ നാച്ചുറലായിട്ടുള്ള ഡാർക്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളിപ്പം ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുക, നമ്മുടെ സൈസ് അല്ലാത്ത അണ്ടർവെയർസ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിലും ആ ഒരു ഏരിയയിലെ ഡാർക്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഒരു വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഏരിയ ഷേവ് ചെയ്ത് കഴിഞ്ഞാലും ആവശ്യമില്ലാത്ത ഡിയോഡ്രൻസ് യൂസ് ചെയ്യുക, പിന്നെ വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക, PCOS, പിന്നെ അതുപോലെ തന്നെ ഏജ് ഒരു ഫാക്ടറാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഏരിയയിലെ ഡാർക്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുത്തു. വീഡിയോ എടുത്തിട്ട് എനിക്കെന്തോ അതിൻ്റെ ക്ലാരിറ്റി ഒന്നും വീഡിയോ റെക്കോർഡാവുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും ഫ്രണ്ട് ക്യാമറയിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ ഫോണിൻ്റെ ചാർജ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എടുത്ത് തീർക്കാം. ഈ അടുത്ത് നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് നോക്കാം. പിന്നെ ഗൈസ്, എല്ലാവർക്കും ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഇൻസെക്യൂരിറ്റിയാണ് ആ ഒരു ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഗൈസ്.
അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈമുട്ട്, അതുപോലെ തന്നെ ബട്ടെക്സ്, ജനറ്റേൽ ഏരിയ, നമ്മുടെ നീസ്, ഇതൊക്കെ കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ ആക്ച്വൽ സ്കിൻ കളറിനേക്കാളും കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് കാണപ്പെടുന്നത്. കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ മെലനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ടാണ് ആ ഒരു ഏരിയ കുറച്ച് ഡാർക്കായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. പിന്നെ ചില ആൾക്കാർക്ക് ഈ ബട്ടക്സിൽ ഇങ്ങനെ പിമ്പിൾസ് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഗുരുക്കൾ പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അതിനെക്കുറിച്ച് വേറെ അതൊരു വലിയൊരു ടോപ്പിക്ക് തന്നെയാണ്, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ബട്ട് അതുള്ളവർക്ക് ഒഴിവാക്കാനായിട്ട് ചെറിയൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിക്കുന്ന സമയത്ത് ഡെയിലി ബട്ടക്സിൻ്റെ ആ ഒരു ഏരിയ കുറച്ചൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഫേസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, ഡെയിലി സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഡെയിലി ഒരു നേരം സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. ഡെയിലി രണ്ട് മൂന്ന് തവണ ഒന്ന് സ്ക്രബ് ചെയ്തത് ഒരു തവണ മാത്രം ജെന്റിലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ടീ ട്രീയുടെ ഓയില്, എസൻഷ്യൽ ഓയില് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ബട്ടക്സിൻ്റെ അവിടെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു ഏരിയ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ബട്ടക്സ് മാത്രമേ ആ ഒരു ഈ ഒരു വെള്ളം കഴുകാനായിട്ട് ഉപയോഗിക്കാവൂ, വേറൊരു സ്ഥലത്തും ഈ വെള്ളം ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് നാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈറ്റ് ഡിസ്ചാർജിൻ്റെ സ്മെല്ലാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജിന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്വെറ്റ് ചെയ്യുന്നു, നമ്മുടെ വിയർപ്പിനൊരു ചെറിയൊരു ഒരു നമ്മളായിട്ടുള്ള ഒരു ബോഡിയുടെ ആ ഒരു സ്മെല്ലുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഭയങ്കര ഹാർഷായിട്ടുള്ള സ്മെല്ലടിക്കുക അല്ലെങ്കിൽ ആ വൈറ്റ് ഡിസ്ചാർജിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവുക, ഇതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വൈറ്റ് ഡിസ്ചാർജിന് നോർമലായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് എക്സസ് ആയിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും എക്സസ് ആയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്കിപ്പം പീരീഡ്സിന് മുന്നേയും അല്ലെങ്കിൽ പീരീഡ്സിന് ശേഷവും ഒക്കെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ബിഫോർ സെക്സിന് മുന്നേയും ഇങ്ങനെ ഒരു മ്യൂക്കസ് പോലത്തുള്ള ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ നമ്മുടെ ബോഡിയുടേതായിട്ടുള്ള ചെറിയൊരു സ്മെല്ലുണ്ട്. അല്ലാതെ ഭയങ്കര ഹാർഷായിട്ടുള്ള സ്മെല്ലല്ല, ചെറിയൊരു സ്മെല്ലുണ്ട്. അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗൈസ് ഫൈനലി അഞ്ചാമത്തെ കാര്യം, സ്ട്രെച്ച് മാർക്ക്. ദ കോസ് ഓഫ് സ്ട്രെച്ച് മാർക്ക് ഈസ് സ്ട്രെച്ചിങ് ഓഫ് ദ സ്കിൻ. ഞാനിവിടെ കഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, അത് നോക്കി വായിച്ചതാണ്. അതായത് പണ്ട് ഞാൻ പഠിക്കാൻ മറന്നു പോകും. സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഗൈസ്. പ്രശ്നം എന്ന് പറയാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ അതിനൊരു ബ്യൂട്ടി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം സ്ട്രെച്ച് മാർക്ക് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകും. അതായത് ഇപ്പോൾ നമ്മൾ മെലിഞ്ഞിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് വണ്ണം വെക്കുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം പ്രഗ്നൻ്റ് ആവുന്ന സമയത്തൊക്കെ നമ്മുടെ വയറിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ആ വയറിൻ്റെ ആ ഒരു വയറിങ്ങനെ വലുതായി, അല്ലെങ്കിൽ ആ ഒരു സ്കിൻ അത്രയും സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുന്നത്. ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രെച്ച് മാർക്കിൽ നിങ്ങളിപ്പോൾ ഇൻസെക്യൂർഡ് ആണെങ്കിൽ മോശം. എൻ്റെ കാലിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ട്, എൻ്റെ മുട്ടിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ട്, അപ്പോൾ എനിക്ക് മുട്ടിൻ്റെ അതുപോലെയുള്ള സ്കേർട്ട് ഇടാൻ ഭയങ്കര മടിയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ബ്യൂട്ടി ആയിട്ട് കാണും, അതിനൊരു സൗന്ദര്യമായിട്ട് കാണും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസൊക്കെ എങ്ങനെ അങ്ങ് മാഞ്ഞ് കിട്ടും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതെല്ലാം നമ്മൾ വരയിടാവേണ്ട, ടെൻഷൻ ആവേണ്ടൊന്നും ആവശ്യമില്ല. കോമൺലി നമ്മുടെ മുട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മീൻസ് ഈ ഒരു ഇടുപ്പിൻ്റെ അവിടെയായിട്ടൊക്കെ ഇങ്ങനെ മീൻസ് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവാറുണ്ട്. കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയുള്ള ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ അല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അത്ര തന്നെയുള്ളൂ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. എനിക്കറിയാവുന്നുള്ള കാര്യമാണെങ്കിൽ നമുക്ക് വീഡിയോ മേക്ക് ചെയ്യാവുന്നതാണ്. ഓ ബൈ.